അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മുസ്ലിയാക്കന്മാർക്ക് അള്ളാഹുവിൻ്റെ റസൂളിൻ്റെ മേൽ നുണ പറയുന്നതിന്, കള്ളം പറയുന്നതിന് ഒരു പേടിയുമില്ല. അള്ളാഹുവിൻ്റെ റസൂളിൻ്റെ മേൽ നുണ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇരിപ്പിടം നരകത്തിൽ അവരെ ഉറപ്പിച്ചു പോയി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇവർക്കെന്ത് നരകം, ഇവർക്കെന്ത് പരലോകം, ഇവർക്കെന്ത് ഇസ്ലാം, ഇവർക്കെന്ത് ഖുർആൻ, ഇവർക്കെന്ത് സുന്നത്ത്, ഇതായിട്ട് ഇവർക്ക് യാതൊരു ബന്ധമില്ല. നിങ്ങൾ നോക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹിൻ്റെ മേൽ കള്ളം പറയുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഈ സമസ്തയുടെ നേതാക്കന്മാർ തന്നെയാണ് ഇവിങ്ങനെ വന്നിട്ട് പറയുന്നതേ. അള്ളാഹുവിൻ്റെ റസൂലി കേരളത്തിലേക്ക് വരിക, ഇവർ നേരെ അങ്ങോട്ട് പോകും. ഷംസുൽ ഉലമ ഖബറിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നബി കേരളത്തിലേക്ക് ഇങ്ങോട്ട് വരിക, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിച്ചും കൊണ്ടിരിക്കുക, റസൂലുള്ള കേരളത്തിലേക്ക് വരിക. ഇപ്പം ഈ അടുത്ത കാലത്ത് തന്നെ നബി പിന്നെ ഒരു മുസ്ലിയാർ പറഞ്ഞിരുന്നല്ലോ, ആലിവേലി വന്നിട്ട് മടങ്ങിപ്പോയി എന്ന്. അപ്പോൾ അതുപോലെ മർക്കസിൻ്റെ ഉദ്ഘാടനത്തിന് നബി വരും. സമസ്ത ചെയ്യുന്ന ഏതെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിൽ റസൂലുള്ള പങ്കെടുക്കും. കാന്തപുരം വിഭാഗം നടത്തുന്ന പരിപാടിയിൽ നബി പങ്കെടുക്കും. ഇതിങ്ങനെ മായാവിക്കഥ പോലെ മുസ്ലിയാക്കന്മാർ ജനങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ നോക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്ന ഒരു ഭാഗം നോക്കിയാൽ, ആ വീഡിയോ കണ്ടാൽ തന്നെ കാര്യം മനസ്സിലാവും. ഒരു ക്രിസ്ത്യാനികളായിട്ടൊക്കെ ഉണ്ടായ ആ സംഭവത്തിൻ്റെ ഒന്നും മൂപ്പർ പറയലുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്റ്റേജിലുണ്ടായിരുന്നു എന്ന് മൂപ്പർ പറയലുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്റ്റേജിലുണ്ടായിരുന്നു എന്ന് മൂപ്പർ പറയലുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്റ്റേജിലുണ്ടായിരുന്നു എന്ന് മൂപ്പർ പറയലുണ്ട്. മൂപ്പർ പറഞ്ഞത് ആരും ഇങ്ങോട്ട് കയറേണ്ടാന്ന് ആ സ്റ്റേജിക്ക്. ഇതിനെ പറ്റി പറയുന്നുണ്ട്, ഇവിടെ വ്യക്തികളൊക്കെ സ്റ്റേജിൽ കയറ്റിയാൽ അവിടെ റസൂലൊന്നും വരില്ല, അവിടെ ഞാൻ ഒറ്റക്ക് മതി, അവിടെ എല്ലാം അവിടെ താഴ്ത്തി ഇരുന്നാ മതി, സ്റ്റേജിൽ കാട്ടി കയറ്റിയില്ല ആരും. അതാ സ്റ്റേജിൽ ആരും കയറേണ്ടതാണ്, റസൂലൊക്കെ സ്റ്റേജിൽ ചെയ്തെന്നാ മൂപ്പര്. ഷംസുൽ ഉലമ പ്രസംഗിക്കുന്ന സ്റ്റേജില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു പോലും. ഇതൊക്കെ കേരളത്തിലെ പിന്നെ ഇവരുടെ കൂടാരത്തിൽ പെട്ട കുറേ സഹോദരങ്ങളുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങോട്ട് വിഴുങ്ങുകയാണ്, അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുക. നിങ്ങളൊന്നും അപ്പം ആലോചിക്കുന്നൊന്നുമില്ല, ഇത് എന്താണ് ഈ പറയുന്നത്, ഏതാണ് പറയുന്നത്, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, അതിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ, അത് അള്ളാഹു റസൂൽ പഠിപ്പിച്ചതാണോ, അതിൽ വല്ല ശരിയുണ്ടോ. ഏയ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ സമസ്തയുടെ ഷംസുൽ ഉലമ സംസാരിക്കുന്ന വേദിയിലേക്ക് മാത്രം പോകുന്ന പോരല്ലോ, പല വേദിയിലേക്കും പോകാമല്ലോ. പ്രവാചകൻ്റെ പ്രവാചക വഫാത്തായതിന് ശേഷം അങ്ങനെ സ്വഹാബത്ത്, താബിഈങ്ങൾ ഇവരൊക്കെ ജീവിച്ചിരിപ്പില്ലേ, ഭാര്യമാർ ജീവിച്ചിരിപ്പില്ലേ, അപ്പോൾ അവരുടെ അടുത്തേക്കൊക്കെ നബിക്ക് പോകാമല്ലോ. ഇതൊന്നും അങ്ങനെ വല്ല ശരിയുണ്ട്, ഇതൊന്നും നോക്കണ പരിപാടിയൊന്നുമില്ല. ഇവർ സമസ്ത കൂടാരത്തിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഷംസു ഉലമ പ്രസംഗിക്കുന്ന സമയത്ത് സ്റ്റേജിൽ ആരും കയറ്റിയില്ല, കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സ്റ്റേജിലുണ്ട് എന്ന്. ഇനി അത് കഴിഞ്ഞില്ല, ഇപ്പം ഈ ഇവിടെ ഈ മുസ്ലിയാക്കന്മാരെ കള്ളക്കഥ ഇവിടെ അവസാനിക്കണില്ല. തങ്ങന്മാരിങ്ങനെ പറയുമ്പോൾ, ജിഫ്രി മുത്തുക്കോയ തങ്ങളെപ്പോലെയുള്ള സമസ്ത നേതാക്കന്മാർ ഇങ്ങനത്തെ കള്ളക്കഥകൾ വന്ന് പ്രചരിപ്പിക്കുമ്പോൾ അത് അണികൾ കേട്ട് വിഴുങ്ങാണ്. ഈ വിഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ അണികൾ എന്ത് ചെയ്യാന്നറിയോ, ഇത് നേരെ പോയിട്ട് അപ്പുറത്തെ വേദിയിൽ പോയിട്ട് വളരെ ആധികാരികമായിട്ട് അവിടെ പോയിട്ട് തള്ളും. അപ്പോൾ അവരും അത് അണ്ണാക്ക് തൊടാതെ അങ്ങനെ വിഴുങ്ങും. ഇതാണ് അവസ്ഥ. ഇനി നോക്ക് നിങ്ങൾ, ഞാൻ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. കാരണം ഇത് ഇവർ സർവ്വസാധാരണയായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ കേരളത്തിൽ വരുന്നു, ഇവർ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള കാര്യം ഇവർ പലപ്പോഴും പറയലുള്ളതാണ്. ഇനി ഞാൻ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. കോഴിക്കോട് പട്ടണത്തിൽ ഒരു പ്രായം ചെന്ന ഉമ്മ 4 ദിവസം ബോധമില്ലാതെ ആശുപത്രിയിൽ ICU കിടപ്പിലാണ്. മക്കള് വന്നിട്ട് ഉമ്മാന്റെ മുഖത്ത് ചുംബനം നൽകിയിട്ട് ചോദിക്കുന്നു, ഉമ്മാ ഞങ്ങളോട് യാത്ര ചോദിക്കുകയാണോ, ഉമ്മ പിരിയുകയാണോ? മക്കളും പേരമക്കളും വന്ന് ഉമ്മാക്ക് ചുടുചുംബനം നൽകി കരയാൻ തുടങ്ങിയപ്പോൾ, കരച്ചിലിന്റെ ശബ്ദം അല്പം ഉയർന്നപ്പോൾ ആ ഉമ്മ ചോദിക്കുന്നു, മക്കളെ നിങ്ങൾ എന്തിനാ ബഹളം വെച്ച് കരയുന്നത്, ഈ ഘട്ടം ഏതാണെന്നറിയുമോ? എന്റെ ജീവിതത്തിൽ എനിക്ക് വർണ്ണിക്കാൻ കഴിയാത്ര അത്രയും ആസ്വാദകരമായ സന്ദർഭമാണ്.
ഉമ്മാന്റെ ശരീരത്തിലുള്ള ആത്മാവ് പടിയിറങ്ങുമ്പോൾ എന്റെ റൂഹിനെ സ്വീകരിക്കാൻ ലോകത്തിന്റെ നേതാവ് വന്നിട്ടുണ്ട്. ഇമാമുൽ മുത്തഖീന ശഫീഉൽ മുദ്നിബീന റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറായിട്ടുണ്ട്. ഹബീബായ തങ്ങളെ കൂടെ ഗൗസുൽ അദം തങ്ങളുണ്ട്. ഹബീബായ തങ്ങി തങ്ങളെ കൂടെ മടവൂരിലെ സുൽത്താൻ സി എം വലിയുള്ളാഹി വന്നിട്ടുണ്ട്. വടകര മമ്മദാജി തങ്ങള് ഹാജറായിട്ടുണ്ട്. ആ ഉമ്മ ജീവിത. അപ്പോഴേക്കും നബി കോഴിക്കോടെത്തി. നിങ്ങൾ ആലോചിക്കണം കേട്ടോ, ഈ മുസ്ലിയാക്കന്മാർ എങ്ങനെയാണ് ഈ സമൂഹത്തിനെ കൊണ്ടുപോകുന്നതെന്ന്. അപ്പോഴേക്കും നബി അവിടെ എത്തി, കോഴിക്കോടെത്തി. ഉമ്മ മരിക്കുന്ന സമയത്ത് മക്കളൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് നബി അവിടെ വരുന്നത്. വടകര മമ്മദാജി വരുന്നു, സി എം മടവൂര് വരുന്നു. എന്തിനാണ് ഈ റൂഹ് ഏറ്റുവാങ്ങുന്നത്? എന്താ ട്രോഫി അല്ലേ ഏറ്റുവാങ്ങാൻ? എന്താണ് മുസ്ലിയാക്കന്മാരെ, നിങ്ങൾക്ക് ഒരു അന്തമില്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ നേരം കൊടുത്തിട്ടില്ലേ? അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള സമസ്ത നേതാക്കന്മാരെ ഇപ്പോൾ ജിഫ്രി മുത്തുകോയ തങ്ങളെ പോലെയുള്ള ആൾക്കാരൊക്കെ വളരെ ആധികാരികമായിട്ട് വന്ന് വിളങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞാടികൾ പിന്നെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതിങ്ങനെ നീട്ടി വിളിച്ച് ഇങ്ങനെ പറയുക, അത് കേട്ടിട്ട് ഇങ്ങനെ തല മൂടിയിട്ട് പിന്നെ തലയെ കെട്ടഴിച്ചിട്ട് മുഖം മൂടിയിട്ടിരിക്കുന്ന കുറേ പിന്നെ അന്തല്ലാത്ത കുറേ അണ്ണുണ്ട് സ്റ്റേജിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവർ നബി അപ്പോൾ കേരളത്തിൽ പോയ സമയമല്ല, ഇനി മർക്കസിൽ എന്തെങ്കിലും നടക്കണേ അപ്പോൾ ഇവിടെ വരും. സമസ്തയുടെ എന്തെങ്കിലും സമ്മേളനം നടക്കണേ അപ്പോൾ അവിടെ വരും. ഇവരെ നേതാക്കന്മാരുടെ അടുത്തേക്ക് വരും, എന്നെ നബി അങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നെ. ഇതാണ് പരിപാടി. ഇനി നബി ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് ഇവർ അങ്ങോട്ട് കാണാൻ വേണ്ടി പോകും. ഇതാണ് അവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഓരോരുത്തർ റൂഹ് ഏറ്റുവാങ്ങലല്ലേ പണി, ട്രോഫി വാങ്ങണ പോലെ. ഇതാണ് മുസ്ലിയർ പറയുക, ഉമ്മയുടെ റൂഹ് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് നബി എത്തി. പിന്നെ ഇവരുടെ കുളിക്കത്ത് നനക്കാത്ത കുറേ ആൾക്കാരും കൂടി അവിടെ എത്തിയിട്ടുണ്ട്. എന്തിനാ ഇത് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട്? നിങ്ങൾ ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ, ഈ മുസ്ലിയാക്കന്മാർ സമൂഹത്തിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള പിന്നെ ആ കള്ളത്തരങ്ങൾ ഇസ്ലാമിൻ്റെ മേൽ വെച്ച് കിട്ടുന്ന പുരോഹിതന്മാരെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഇവർ പറയുന്നതിലൊന്നും ആധികാരികതയില്ല, ഇവർ പറയുന്നത് ഇസ്ലാമല്ല, ഇവർക്ക് ഇസ്ലാമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.